ദൈവനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. തിമത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് മീഡിയ മിഷൻ വഴി എന്നെ ശ്രവിക്കുന്ന എല്ലാവർക്കും വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എന്നെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. ദൈനംദിന ജീവിതത്തിൽ വെല്ലുവിളികളെ നേരിടാത്ത ആരും തന്നെ ഈ ലോകത്തിലുണ്ടാകുകയില്ല. എല്ലാവരും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ജീവിതത്തിൽ വെല്ലുവിളികളെയും പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും നേരിടുന്നവരാണ്. നാം നേരിടുന്ന ഈ പ്രതിസന്ധികളെയും പ്രയാസഘട്ടങ്ങളെയും പരിശോധനകളെയും നമുക്ക് എപ്രകാരം നേരിടുവാനായിട്ട് കഴിയും? തിരുവചനത്തിൽ ദൈവഭക്തനായ ആസാഫ് താൻ തൻ്റെ ജീവിതത്തിൽ നേരിട്ട പ്രതിസന്ധികളെ എപ്രകാരം നേരിട്ടു എന്നും എപ്രകാരം അതിൽ നിന്ന് വിജയം വരിച്ചു എന്നും 77 സങ്കീർത്തനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. അതിൻ്റെ 1 മുതൽ 10 വരെയുള്ള വേദഭാഗങ്ങളിൽ താൻ നേരിട്ട കഷ്ടതയുടെ കാഠിന്യമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിൻ്റെ 7 മുതൽ 9 വരെയുള്ള വേദഭാഗങ്ങളിൽ താൻ ദൈവത്തോട് ചോദിക്കുന്ന ചില ചോദ്യങ്ങളെയും നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നു. കർത്താവ് എന്നേക്കും തള്ളിക്കളയുമോ? അവൻ ഇനി ഒരിക്കലും അനുകൂലമായിരിക്കില്ലയോ? അവൻ്റെ ദയ സദാകാലത്തേക്കും പോയിപ്പോയോ? അവൻ്റെ വാഗ്ദാനം തലമുറയോളം ഇല്ലാതെ ആയിപ്പോയോ? ദൈവം കൃപ കാണിക്കുവാൻ മറന്നിരിക്കുന്നുവോ? അവൻ കോപത്തിൽ തൻ്റെ കണ്ണ അടച്ചു കളഞ്ഞിരിക്കുന്നുവോ? ദൈവത്തെയും ദൈവ സാന്നിധ്യത്തെയും ദൈവിക വാഗ്ദത്തങ്ങളെയും ദൈവത്തിൻ്റെ സവിശേഷതകളെയും ചോദ്യം ചെയ്യുന്ന ഭക്തനായ ആസാഫ് 41 മുതലുള്ള വേദഭാഗങ്ങളിൽ താൻ ആ പ്രതിസന്ധികളിൽ അല്ലെങ്കിൽ അതിൽ നിന്ന് പുറത്തു വരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. എങ്ങനെയാണ് താൻ അതിൽ നിന്ന് പുറത്തു വന്നത്? നമുക്കതിൻ്റെ 11-12 വേദഭാഗങ്ങൾ വായിക്കാം. ഞാൻ യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും, നിൻ്റെ പണ്ടത്തെ അത്ഭുതങ്ങളെ ഞാൻ ഓർക്കും. ഞാൻ നിൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് ധ്യാനിക്കും, നിൻ്റെ ക്രിയകളെക്കുറിച്ച് ഞാൻ ചിന്തിക്കും. താൻ ഹൃദയത്തിൽ അനേക ചോദ്യങ്ങൾ ഉയർന്നപ്പോൾ താൻ മനഃപൂർവമായ ചില തീരുമാനങ്ങൾ എടുക്കുവാനിടയെത്തുന്നു. യഹോവയുടെ പ്രവൃത്തികളെക്കുറിച്ച് വർണ്ണിക്കുവാൻ താൻ തീരുമാനിച്ചു. തൻ്റെ തീരുമാന പ്രകാരം തൻ്റെ ജീവിത പ്രതിസന്ധികളിൽ താൻ ദൈവത്തിൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് വർണ്ണിക്കുവാനിടയായിത്തീർന്നു. ദൈവത്തിൻ്റെ പ്രവൃത്തികളെ വർണ്ണിക്കുക മാത്രമല്ല, ദൈവത്തിൻ്റെ അത്ഭുതങ്ങളെക്കുറിച്ച് താൻ മനഃപൂർവ്വമായി ധ്യാനിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. ദൈവത്തിൻ്റെ സകല പ്രവൃത്തികളെക്കുറിച്ച് താൻ ചിന്തിക്കുവാനിടയിത്തീർന്നു. തൻ്റെ ജീവിതത്തിലും ഇസ്രായേൽ ജനതയുടെ ജീവിതത്തിലും ദൈവം ചെയ്ത അത്ഭുതങ്ങളെയും ദൈവത്തിൻ്റെ പ്രവൃത്തികളെയും ദൈവത്തിൻ്റെ ക്രിയകളെക്കുറിച്ച് താൻ മനഃപൂർവ്വമായി ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്തപ്പോൾ താൻ ഇപ്പോൾ നേരിടുന്ന പ്രതിസന്ധിയിലും ദൈവത്തിൻ്റെ ഒരു പദ്ധതിയുണ്ടെന്ന് ഭക്തന് മനസ്സിലാക്കുവാനിടയായിത്തീർന്നു. ദൈവവേദനെ ഇന്ന് പകൽക്കാലം ഈ കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ നമ്മൾ പഠിക്കേണ്ട ഒരു പാഠം ഇതിനകത്തുണ്ട്. ജീവിത പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ നാം നമ്മുടെ പ്രതിസന്ധികളെ മാത്രം കാണുവാനല്ല, അവിടെ നിന്ന് നമ്മുടെ കണ്ണുകൾ സ്വല്പം ഉയർത്തി ദൈവത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കേണ്ടത് അത്യാവശ്യമാണ്. കഴിഞ്ഞകാല ജീവിതത്തിൽ ദൈവം നമ്മെ നടത്തിയ വഴികളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുവാനും അവൻ്റെ അത്ഭുത പ്രവൃത്തികളെ ധ്യാനിക്കുവാനും നാം തീരുമാനമെടുക്കുമ്പോൾ ഇന്നുകളിൽ നാം നേരിടുന്ന പ്രതിസന്ധികളെ നേരിടുവാനുള്ള ദൈവികമായ ശക്തി ദൈവം അതിൽ നിന്ന് നമുക്ക് പകരുവാനായിട്ട് ഇടയെത്തണം. ദൈവത്തെക്കുറിച്ചുള്ള ചില വ്യക്തമായ വെളിപ്പാടുകൾ നമുക്കതിൽ നിന്ന് പ്രാപിക്കുവാനായിട്ട് കഴിയും. ഭക്തൻ തൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് വർണ്ണിച്ചപ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് ധ്യാനിച്ചപ്പോൾ താൻ ദൈവത്തെക്കുറിച്ച് ചില കാര്യങ്ങളെ മനസ്സിലാക്കുവാനിടയെത്തുന്നു. അതാണ് അതിൻ്റെ 13-14 വേദഭാഗങ്ങളിൽ എഴുതിയിരിക്കുന്നത്. 13-14 വേദഭാഗങ്ങൾ ഇപ്രകാരം വായിക്കുന്നു. ദൈവമേ, നിൻ്റെ വഴി വിശുദ്ധമാകുന്നു. നമ്മുടെ ദൈവത്തെ പോലെ വലിയ ദൈവം ആരുള്ളൂ? നീ അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമാകുന്നു. നീ ബലത്തെ ജാതികളുടെ ഇടയിൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. ഒരു സമയത്ത് ദൈവമേ നീ എന്നെ തള്ളിക്കളഞ്ഞു എന്ന് പറഞ്ഞ അതേ ഭക്തൻ ഇപ്പോൾ പറയുന്നു, ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമാണ്. ഒരു സമയത്ത് ദൈവത്തിന് എനിക്ക് അനുകൂലമായിരിക്കുകയില്ലയോ എന്ന് ചോദിച്ച ഭക്തൻ ഇപ്പോൾ പറയുന്നു, ദൈവം നമ്മുടെ ദൈവത്തെ പോലെ മറ്റൊരു ദൈവമില്ല എന്ന്. ദൈവവേദിലെ എങ്ങനെയാണ് ഈ മാറ്റം സംഭവിച്ചത്? ദൈവത്തിൻ്റെയും ദൈവത്തിൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ ഭക്തൻ്റെ ജീവിതത്തിൽ പ്രത്യാശ കടന്നു വരുവാനിടയെത്തുന്നു. ഭക്തൻ്റെ ജീവിതത്തിൽ ദൈവികമായ ശക്തി കടന്നു വരുവാനായിട്ട് ഇടയായിത്തീർന്നു. ഇന്നലകളിൽ ദൈവം നമ്മെ നടത്തിയ വഴികളിൽ നമുക്കൊന്ന് ധ്യാനിക്കുവാൻ പറ്റുമോ? ഇന്നലകളിൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത അത്ഭുതങ്ങളിൽ നമുക്കൊന്ന് ധ്യാനിക്കുവാൻ പറ്റുമോ? ഇന്നലകളിൽ ദൈവം നമുക്ക് നടത്തിയ കരുതിയ വഴികളെ നമുക്കൊന്ന് ചിന്തിക്കുവാൻ പറ്റുമോ? ദൈവം നടത്തിയ വഴികളെ നാം ധ്യാനിക്കുമ്പോൾ, ദൈവം ചെയ്ത അത്ഭുതങ്ങളിൽ നാം ധ്യാനിക്കുമ്പോൾ, ദൈവിക കരുതലുകളെക്കുറിച്ച് നമ്മൾ മനഃപൂർവ്വമായി ചിന്തിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാകും. ഇന്നത്തെ നാം നേരിടുന്ന പ്രതിസന്ധികളെയും നേരിടുവാനുള്ള ദൈവശക്തിയും ദൈവസാന്നിധ്യവും അവൻ നമ്മുടെ മേൽ പകരുവാനായിട്ട് ഇടയായിത്തരും. അതുകൊണ്ട് ഭക്തനായ ആസാഫിനോട് ചേർന്ന് നമുക്കും പാടാം, ദൈവമേ ഞാൻ യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും, നിൻ്റെ പണ്ടത്തെ അത്ഭുതങ്ങളെ ഞാൻ ഓർക്കും, ഞാൻ നിൻ്റെ സകല പ്രവൃത്തിയെയും കുറിച്ച് ധ്യാനിക്കും, ഞാൻ നിൻ്റെ ക്രിയകളെക്കുറിച്ച് ചിന്തിക്കും. ദൈവമേ നിൻ്റെ വഴി വിശുദ്ധമാകുന്നു,
നമ്മുടെ ദൈവത്തെ പോലെ വലിയ ദൈവം ആരുള്ളൂ. നീ അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമാകുന്നു. നിൻ ബലത്തെ ജാതികളുടെ ഇടയിൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. ഓർക്കുക, ഇന്നലകളിൽ ദൈവം നടത്തിയ വഴികൾ അത് ഇന്ന് നാം നേരിടുന്ന പ്രതിസന്ധികളെ നേരിടുവാനുള്ള ദൈവശക്തിയായിരുന്നു എന്നുള്ള കാര്യം മറന്നുപോകരുത്. ഇന്ന് നാം നേരിടുന്ന പ്രതിസന്ധികൾ നമ്മുടെ ഭാവിയിൽ നാം നേരിടാൻ പോകുന്ന എല്ലാ പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള ദൈവശക്തിയും ദൈവത്തെക്കുറിച്ചുള്ള വെളിപ്പാടുകളുമാണ് പകർന്നതെന്ന് നാം മറന്നുപോകരുത്. അതുകൊണ്ട് പ്രതിസന്ധികളെയും പ്രയാസഘട്ടങ്ങളെയും ദൈവത്തോട് ചേർന്ന് നിന്ന് നമുക്ക് നേരിടാം. അതിനെ നമുക്ക് അതിജീവിക്കാം. സ്വർഗസ്നാധിയും ഈ വചനങ്ങളാൽ നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.